നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതിപക്ഷ MLA മാർക്കെതിരെ പ്രത്യേകം കേസെടുക്കാൻ ശുപാർശ. കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് DGP ശുപാർശ നൽകി. MA വാഹിദ്, KE ശിവദാസൻ നായർ എന്നിവരെ പ്രതിയാക്കി കേസെടുക്കും. പുതിയ കേസെടുക്കുന്ന കാര്യം 21-ന് കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, പ്രതിപക്ഷ MLA മാർക്കെതിരെ പ്രത്യേകം കേസെടുക്കാൻ ശുപാർശ വന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? രോഹിണി, നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികളിലേക്ക് കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേസിൽ ക്രൈംബ്രാഞ്ച് ഒരു പ്രത്യേകമായി തന്നെ പുതിയൊരു കേസ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ MLA മാരായ MA വാഹിദ്, ശിവദാസൻ നായർ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് ശുപാർശ. ഈ ശുപാർശ ഇന്ന് DGP സമർപ്പിച്ചിട്ടുണ്ട്. ഇനി DGP ആയിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ പോകണോ വേണ്ടേ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ട്. അത് പ്രതിപക്ഷ MLA മാരെ കൂടി, മുൻ പ്രതിപക്ഷ MLA മാരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നേരത്തെ തന്നെ സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ ഇനി അത്തരത്തിൽ പുതിയൊരു കേസെടുക്കുമ്പോൾ വീണ്ടും ഈ കേസ് വിചാരണ ഇപ്പോൾ നടക്കുന്ന ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്ന തിരുവനന്തപുരം CJM കോടതിയിൽ 21-ന് കേസ് പരിഗണിക്കുന്നുണ്ട്. അന്നേരം ഈ പുതിയ ശുപാർശയുടെ കാര്യം കൂടി ഈ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും. അതിനുശേഷം പ്രതി ചേർത്തതിനു ശേഷമുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് തന്നെ ഈ കാര്യത്തെ കാണേണ്ടതുണ്ട്. കാരണം മന്ത്രിയായ V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതികളാണ്. അവർ സുപ്രീം കോടതി വരെ എത്തി കേസ് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നൽകിയിരുന്നു. പക്ഷേ തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് ഇനി കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ പുതിയ കുറ്റപത്രം റദ്ദാക്കുന്നതിനെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതായിരിക്കും ഇനി നോക്കിക്കാണേണ്ടത്.